നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാറുണ്ട്. എന്നാൽ അവ പൊടുന്നനെ അപ്രത്യക്ഷമാവുന്നത് സാധാരണയല്ല. ഏതാണ്ട് 200 ദിവസങ്ങളോളം അപ്രത്യക്ഷമായ നക്ഷത്രത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വാനനിരീക്ഷകർ തല പുകയ്ക്കുന്നത്. സംഭവം നടന്ന് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനിപ്പുറം ഇതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്ലി നോട്ടീസ് ഓഫ് ദ റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റി. വർഷങ്ങളായുള്ള നിരീക്ഷണത്തിനിടെ 2012 മാത്രമാണ് ഈ നക്ഷത്രം കൊടുന്നനെ 200 ദിവസങ്ങളോളം അപ്രത്യക്ഷമായത്. നക്ഷത്രത്തെ മറച്ചത് എന്താണെങ്കിലും അത് നക്ഷത്രത്തെക്കാൾ വലിയ വസ്തു ആയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെയും നക്ഷത്രങ്ങളുടെ ഇത്തരം വിചിത്ര പ്രതിഭാസങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെറ്റൽഗോഡ് അഥവാ തിരുവാതിര നക്ഷത്രം 2019 മങ്ങിയതാണ് ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത്. തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്ന പ്രചാരങ്ങളും അക്കാലത്ത് സജീവമായിരുന്നു. എന്നാൽ പൊട്ടിത്തെറിച്ചില്ല എന്ന് മാത്രമല്ല, വൈകാതെ തിരുവാതിര നക്ഷത്രം പൂർവകാല പ്രഭയോടെ തെളിഞ്ഞു വരികയും ചെയ്തു. ഒരു നക്ഷത്രം അസാധാരണമായ രീതിയിൽ മങ്ങിത്തിളങ്ങുന്നത് 2015 കണ്ടെത്തിയിരുന്നു. ഇതിന് കാരണം നക്ഷത്രത്തിനിടയിൽ വന്നുപെട്ട കൂറ്റൻ ഗ്രഹം ആകാമെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിച്ചത്. ട്യോബി സ്റ്റാർ എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പേര്. എന്നാൽ 2018 നക്ഷത്രത്തെ മറച്ച പ്രതി പൊടിവലയമാണെന്ന് കണ്ടെത്തിയിരുന്നു. പറഞ്ഞു വന്നത് 2012 ആദ്യ പകുതിയിലാണ് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ നക്ഷത്രത്തിന്റെ വെളിച്ചം പൊടുന്നനെ കുറഞ്ഞതായി സ്മിത്ത് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത്. VVV പ്രൊട്ടക്ഷനിന്റെ ഭാഗമായി ഉള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞത്. VVV WIT 08 എന്നാണ് ഈ നക്ഷത്രം ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള പടുകൂറ്റൻ നക്ഷത്രമാണിത്. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 25,000 പ്രകാശവർഷം അകലെയാണ് സ്ഥാനം. അതേസമയം സൂര്യനേക്കാൾ ഊഷ്മാവ് കുറവുമാണ് ഈ നക്ഷത്രത്തിനെന്നതും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയിരിക്കുന്നു. 2012 ആദ്യ പകുതിയിലാണ് ഈ നക്ഷത്രത്തിന് ഏതാണ്ട് 97% പ്രകാശവും നഷ്ടമായത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗെയ് സ്പേസ് ക്രാഫ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി. ഈ നക്ഷത്രത്തെ പറ്റിയുള്ള വലിപ്പവും ഭൂമിയിൽ നിന്നുമുള്ള അകലവും അടക്കമുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ കൂടി വന്നു എന്നതല്ലാതെ ഫലമൊന്നും ലഭിച്ചില്ല. ക്ഷീരപഥത്തിന്റെ പരിധിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ മാത്രം വേഗത്തിലാണ് ഈ നക്ഷത്രം സഞ്ചരിക്കുന്നതെന്ന നിഗമനങ്ങളും പുറത്തു വന്നു. ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടന്നു വന്നു. നക്ഷത്രത്തിനകത്തെ തന്നെ ഊർജ വ്യതിയാനങ്ങളുടെ പ്രതിഫലനമാണോ ഈ മങ്ങലെന്ന സാധ്യതയെന്നും പരിശോധിക്കപ്പെട്ടു. എന്നാൽ ഇത്രയേറെ പ്രകാശം കുറയ്ക്കാൻ ഈയൊരു കാരണം കൊണ്ട് മാത്രം സാധിക്കില്ല എന്നാണ് വിശദ പഠനത്തിൽ തെളിഞ്ഞത്. നക്ഷത്രത്തിന്റെ പാതയിൽ ഭൂമിയോട് അടുത്തുള്ള ഏതെങ്കിലും വസ്തു മറച്ചതാകാം എന്ന നിഗമനവും തള്ളപ്പെട്ടു. ഈ നക്ഷത്രത്തിന് സമീപമുള്ള കൂറ്റൻ പൊടിപടലങ്ങളാകാം ഈ മങ്ങലിന് കാരണമെന്നും സംശയിക്കപ്പെട്ടു. എപ്സിലൻ നക്ഷത്രം ഓരോ 27 വർഷവും മങ്ങുന്നതിന് പിന്നിലുള്ള രഹസ്യം പൊടിപടലങ്ങളാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിരുന്നു. എന്നാൽ പൊടിപടലങ്ങൾ വെളിച്ചം തടയുമെങ്കിലും തരംഗ ദൈർഘ്യം കൂടിയ ചുവന്ന പ്രകാശത്തെ കടത്തിവിടും. ഇത് VVT WIT 08 എന്ന നക്ഷത്രത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. മറ്റൊരു സാധ്യത, ചുറ്റും കനത്തിലുള്ള പൊടിപടലങ്ങളും അവശിഷ്ടങ്ങളുമായി കറങ്ങുന്ന കൂറ്റൻ തമോഗർത്തം നക്ഷത്രത്തിലെ പ്രകാശത്തെ മറയ്ക്കുമെന്നതാണ്. പലവിധ സാധ്യതകൾ സജീവമായി പരിഗണിക്കപ്പെടുമ്പോഴും എന്താണ് കാരണമെന്ന് ഉറപ്പിക്കാൻ ഗവേഷകർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലും VVT WIT 08 നക്ഷത്രം വാർത്തകളിൽ നിറയുമെന്നത് ഉറപ്പാണ്. ആ 200 ദിവസങ്ങളോളം ആ നക്ഷത്രത്തിന്റെ പ്രകാശം 97%-ൽ അധികം കുറയാൻ കാരണം എന്താകാം എന്ന നിങ്ങളുടെ നിഗമനം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തട്ടം കാണാം. ബൈ.